direi di lavoro sono in giro. രാഷ്ട്രങ്ങളും രാഷ്ട്രീയക്കാരും മറ്റു കാര്യങ്ങളൊക്കെ ചെറിയൊരു സംവിധാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇതാണ് പരിണാമ സിദ്ധാന്തത്തിൽ 1850 ചാൾസ് ഡാർവിൻ പറഞ്ഞിരിക്കുന്നത്. ഈ കാര്യം നമ്മൾ ദശാവതാര ക്ഷേത്രമായിട്ട് ബന്ധപ്പെടുത്താണെങ്കിൽ ജീവന്റെ കണികകൾ ആദ്യം കണ്ടത് ജലാശയത്തിലാണ്, മത്സ്യാവതാരം. പിന്നീട് ആംഫിബിയൻ, കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ജീവി ഉറുമാവതാരം. പിന്നീട് കരയിൽ മാത്രം ജീവിക്കുന്ന ഒരു രീതിയിലോട്ട് കടന്നു, വരാഹാവതാരം. പിന്നീട് മനുഷ്യനും മൃഗവും കൂടിയുള്ള ഒരു രീതി, നരസിംഹാവതാരം. അതിനുശേഷം മനുഷ്യനായി തീർന്നു, പക്ഷെ പൂർണ്ണമല്ല. നമ്മുടെ വാമനാവതാരം വയറം കുറവാണ്, കംപ്ലീറ്റ് മനുഷ്യനായിട്ടില്ല. പിന്നീട് വന്നാണ് ഞാൻ പറഞ്ഞ പോലെ സ്റ്റോൺ ഏജസ്, നമ്മുടെ പരശുരാമ അവതാരം. വയലൻ്റാണ് ആയുധത്തിൻ്റെ കയ്യിൽ, മഴുവാണ് ആയുധം. അതിൽ നിന്നും പിന്നെ മര്യാദ പുരുഷോത്തമൻ എന്ന് പറയുന്ന ശ്രീരാമാവതാരം. ഒരു ഭരണാധികാരി എങ്ങനെ ആയിരിക്കണം എന്നാണ് ശ്രീരാമാവതാരം കൊണ്ട് കാണിക്കുന്നത്. ചെറുപ്പത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം, ചെറുപ്പത്തിൽ അച്ഛൻ്റെ വാക്ക് പാലിക്കാൻ വേണ്ടി തിരിച്ചു കാട്ടിൽ പോയി, അത് കഴിഞ്ഞ് വന്ന് രാജാവായി. രാജാവായ ശേഷം വകുപ്പുകളുണ്ടായി, മന്ത്രിമാരുണ്ടായി, സൈന്യം, സേനാനായകന്മാർ, ഇതെല്ലാം ഉപരി അദ്ദേഹത്തിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു വിജിലൻസ്, ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻ്റ്. ജനങ്ങൾ ഈ ഭരണത്തെ എങ്ങനെ വിലയിരുത്തുന്നു, ജനങ്ങൾ എന്ത് ആഗ്രഹിക്കുന്നു, ജനഹിതം എന്താണ്, അതാണ് ആ കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് ഈ വിജിലൻസ് ഡിപ്പാർട്ട്മെൻ്റ് കടമ. അപ്പം അതനുസരിച്ചിട്ട്, ജനഹിതം അനുസരിച്ചിട്ട് ഭരണം നടത്തണം എന്നുള്ള ആഗ്രഹങ്ങളുണ്ട്. 14 സംവത്സരം കാട്ടിൽ ജീവിച്ചപ്പം അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന സ്വന്തം ഭാര്യയെ, ഗർഭിണിയായ ഭാര്യയെ, ജനഹിതം, ഹരിത വിപ്ലവം, കൃഷി വേണം, കലപ്പയേന്തിയ ബലരാമ അവതാരം വരുന്നത്. ഇന്നത്തെ ഭരണാധികാരികളും അത് വളരെയധികം ശരിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു ലെവലിൽ എത്തണമെങ്കിൽ ഒരുപാട് തന്ത്രങ്ങൾ വേണം, ആ ലെവലിൽ നിൽക്കണം, നിന്ന് തുടർന്ന് പോകണമെങ്കിൽ തന്ത്രങ്ങൾ വേണം. അതിന് ഒരു കാണിക്കുന്ന ഒരു ഒരു സങ്കല്പമാണ് ശ്രീകൃഷ്ണാവതാരം. അതിനുശേഷം എല്ലാ മതങ്ങളും ശാസ്ത്രവും പറയുന്ന ലോകാവസാനം കൽക്കിയിട്ട് മനസ്സിൽ കണ്ടിട്ട് എഴുതിയതാണ്. നമ്മൾ പറയുന്ന ശാസ്ത്രമൊക്കെ ഇപ്പോഴാണ് പുരോഗമിച്ചത്. ശാസ്ത്രം പുരോഗമിക്കുമ്പോൾ ആളുകൾ പറയും, എന്തിനാ അമ്പലത്തിൽ പോകുന്നത്, ഇതൊക്കെ വെറും വിട്ടിത്തങ്ങൾ, നിങ്ങൾ അമ്പലത്തിൽ പോകുന്നു, പിന്നെ ദൈവം എല്ലാ സ്ഥലത്തുണ്ട്, പിന്നെ എന്തിനാ അമ്പലത്തിൽ പോകുന്നത്, നിങ്ങൾക്ക് വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ പോരെ, അമ്പലങ്ങളുടെ ആവശ്യം എന്താണ്. എൻ്റെ ഒരു വലിയമ്മാവനുണ്ടായിരുന്നു, അന്ന് നിരീശ്വരവാദിയായിരുന്നു. അന്ന് അദ്ദേഹത്തിൻ്റെ മുദ്രാവാക്യം അമ്പലങ്ങളും പള്ളികളും പൊളിച്ച് പള്ളിക്കൂടമാക്കുക എന്നൊക്കെയുള്ളതായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് അമ്പലത്തിൽ പോകണം? ഇപ്പം വളരെ സിമ്പിളാണ്. നമ്മൾ നമ്മളുടെ വീട്ടിൽ ഗസ്റ്റ് വരുമ്പോൾ നമ്മുടെ ഡ്രോയിങ് റൂമിലാണ് അത് റിസീവ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ നമ്മൾ ഡൈനിങ് ഹാളിലാണ് പോവുക. ഭക്ഷണം ഉണ്ടാക്കുന്നത് അടുക്കളയിലാണ്, കിച്ചണിലാണ്. നമ്മൾക്ക് കിടക്കാൻ വേണ്ടി ബെഡ്റൂമിൽ പോകും, പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ടി ടോയ്ലറ്റ് പോകും. അപ്പം അതുപോലെ പ്രാർത്ഥിക്കാൻ ഒരു പ്രത്യേക ഇടം വേണം, പ്രാർത്ഥിക്കാൻ ഒരു ആംബിയൻസ് വേണം, അതാണ് അമ്പലം. വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അപ്പോഴാണ് പറയുന്നത്, നിങ്ങൾ ഈ വിഗ്രഹത്തിന് മുന്നിൽ പോയി ഇന്ന് കൈകൂപ്പി പ്രാർത്ഥിച്ചിട്ട് എന്ത് നേടാനാണ്, ഇതൊക്കെ വെറും വെട്ടിത്തന്നെ. പക്ഷെ നമ്മുടെ വിഗ്രഹത്തിൻ്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മൾ നമ്മളോട് തന്നെയാണ് പറയുന്നത്. നിങ്ങൾ വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് വളരെ ക്ലാരിറ്റിയോട് കൂടിയിട്ട് നിങ്ങൾ പറയേണ്ട കാര്യങ്ങൾ പറയണം എന്നാണ് പ്രാർത്ഥനയെ പറ്റി നമ്മൾ പറഞ്ഞിരിക്കുന്നത്. എന്താണ് നമ്മൾ പറയുന്നത്? എനിക്ക് ഇന്ന കാര്യം നേടണം, എനിക്ക് ഇന്ന ആളാവണം. അത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പം നിങ്ങൾ വളരെ സൂക്ഷ്മതയോടുകൂടി കൃത്യമായി ചെയ്യണം. അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ ഫലം എന്താണെന്നുള്ള കാര്യം നമുക്ക് വേറൊരു കഥയിൽ പറയുന്നുണ്ട്. കുംഭകർണൻ്റെ കഥ. കുംഭകർണൻ
വളരെ പവർഫുള്ളായിട്ടുള്ള വ്യക്തിയായിരുന്നു. എതിർക്കുന്നവർ മുഴുവൻ ജയിക്കുന്നു. അങ്ങനെ നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് തോന്നുകയാണ്, എനിക്ക് ഇന്ദ്രന്റെ സ്ഥാനം കിട്ടണം, ഇന്ദ്രൻ ദേവേന്ദ്രന്റെ സ്ഥാനം കിട്ടണം, ഇന്ദ്രാസനം കിട്ടണം. അപ്പൊ അദ്ദേഹം അതിനു വേണ്ടിയിട്ട് ഈ ഒരു അതിന് നമ്മളോട് മറ്റൊന്ന് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ദൈവം ഇതേ വിധിച്ചിട്ടുള്ളൂ, എനിക്ക് ഇതേ പറഞ്ഞിട്ടുള്ളൂ, ഇതൊരു നല്ല കാര്യം വരാൻ മതി. അങ്ങനെ ആശ്വസിച്ച് നിരാശരാവാതെ സന്തുഷ്ടരായി ജീവിക്കാൻ ഓരോ വ്യക്തിയോടും നമ്മൾ പറയാണ്. അപ്പൊ നല്ലൊരു 2 വർഷം മുമ്പ് US പ്രസവ സമയത്താണ് ഈ വയറ് കയറാൻ വേണ്ടിയിട്ട് ഒരു ഇത്ര നേരമുള്ള ഒരു നമ്മുടെ കട്ടിയുമ്പോഴെന്ന് പറഞ്ഞിട്ടൊരു സാധനമാണ്, അതെടുത്തിട്ട് ജസ്റ്റ് അങ്ങോട്ട് കട്ട് ചെയ്താൽ കയറി പോകും. പിന്നെ വലിയ കറിക്കറ്റൊക്കെ ഉപയോഗിച്ചാൽ മുറിച്ച് സാധനങ്ങളൊക്കെ മാറ്റി വെക്കാം. ഇവിടെ ഒരു വരവരത്ത് സ്കാൾപ്പ് അങ്ങ് മാറ്റും, തലയോട് വെടിച്ച് കൊണ്ട് ചെയ്യാനുള്ള സ്ഥലം എടുക്കും. ഇതൊക്കെ പൊളിച്ചെടുക്കാൻ 2 മിനിറ്റ് എടുക്കുള്ളൂ. ഒരു ഒരു ആളെ കൊണ്ട് ഒരു ഡെഡ് ബോഡി കിടത്തി കഴിഞ്ഞാൽ ഡോക്ടർ ആദ്യം അതിൻ്റെ ഫിസിക്കൽ എക്സാമിനേഷൻ നടത്തും. എന്തെങ്കിലും മുടിവോ ചതവോ അടയാളങ്ങളുണ്ടോ, ഉണ്ടെങ്കിൽ അത് നോട്ട് ചെയ്യണം, ഇല്ലെങ്കിൽ പിന്നെ കീറാൻ തുടങ്ങും. അപ്പൊ ഈ രോഗിയെ കിടത്തി ഫിസിക്കൽ എക്സാമിനേഷൻ കഴിഞ്ഞു. അദ്ദേഹം സൈഡ് ടേബിളിൽ പോയിട്ട് ടൂളെടുത്ത് തിരിഞ്ഞ് നിൽക്കുമ്പോൾ ഇയാൾ എഴുന്നേറ്റിരുന്നു. ഇത് 80 കളിൽ നടന്ന കാര്യമാണ്. അതും വേണ്ടത് ഇപ്പോഴും വാട്സപ്പിൽ ഒരു കാര്യം നടക്കുന്നുണ്ട്. കോയമ്പത്തൂർ ഒരാള് മരിച്ചു കിടക്കുന്ന മരണാനന്തര നടികൾ നടത്തുമ്പോൾ എഴുന്നേറ്റിരുന്നു, വെള്ളം ചോദിച്ചു. അയാൾ എഴുന്നേറ്റിരുന്ന് വെള്ളം ചോദിക്കാൻ കാരണം ഇയാളെ ഡെഡ് ബോഡി കൊണ്ട് വെച്ചതിന് ശേഷം ബന്ധുക്കൾ വരാൻ വൈകിപ്പോയി. അപ്പം വൈകിട്ടാണ് ഈ മരണാനന്തര ചടങ്ങുകൾ നടന്നത്. അതുകൊണ്ട് തന്നെ ഈ ചടങ്ങുകൾ നടക്കുന്നതിനിടയിൽ ഇയാൾ എഴുന്നേറ്റിരുന്നു, വെള്ളം ചോദിച്ചു, ആൾക്കാർക്ക് ചെതിരി ഓടി. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്ന് വൈദ്യശാസ്ത്രം ഇത്രയെല്ലാം പുരോഗമിച്ചിട്ടും മരിച്ചു എന്ന് പറയുന്ന ചില രോഗികൾ, പേഷ്യൻസ് അല്ലെങ്കിൽ ഡെഡ് ബോഡി ആയിരിക്കുന്ന ആളുകൾ ജീവിക്കുന്നു, ഇത്രയും പുരോഗമിച്ചിട്ടും. അപ്പോൾ പണ്ടത്തെ കാലത്ത് ഇതൊന്നും ഇല്ലാത്ത കാലത്ത് എന്തെങ്കിലും ഇതൊരു ഡിലേ ടാക്ടിക്സ് ആണ്. ഈ വെള്ളം അത്ര ആൾക്കാർ കൊടുക്കുമ്പോൾ എന്തെങ്കിലും ജീവൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതെല്ലാം അനാചാരങ്ങളെന്ന് പറയാൻ പറ്റില്ല, ഇതിനൊക്കെ ലോജിക്ക് ഉണ്ട്. ഞാനൊരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞുതരാം. കൊതി കൂടുക എന്ന് പറയും, കൊതി കൂടുക എന്നൊക്കെ അറിയുന്നതാണ്. ഒരമ്മ കൊച്ചിന് ഭക്ഷണം കൊടുക്കുമ്പം അയലത്തെ കൊച്ച് വന്നു കഴിഞ്ഞാൽ ആ കൊച്ചിന് കുറച്ച് ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ ഈ കൊച്ചിന്, അതായത് നമ്മൾ ഭക്ഷണം കൊടുക്കുന്ന കൊച്ചിന് കൊതി കൂടും എന്ന് പറയും. എന്ത് വേണ്ടിയിട്ടാണ്? ആ കുട്ടിക്ക് എന്തെങ്കിലും മാന്ത്രിക ശക്തി ഉണ്ടോ കൊതി കൂടാൻ വേണ്ടിയിട്ട്? പക്ഷെ ഇത് ശരിക്കും എന്താണ്? ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയാണ്, പുളി, പുളി എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ വായിൽ ഉമിതിയിൽ കൂടുതൽ ഉത്പാദിപ്പിക്കുന്നുണ്ട്. എന്താ കാരണം? നമ്മൾ പണ്ടെങ്ങാണ്ട് ചെറുപ്പത്തിൽ പുളി എന്നാണ്.